ഗൈസ് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. സോ അതിന് നമ്മൾ ആൻസർ ചെയ്ത് കൊടുക്കുക. അത് ജസ്റ്റ് ടിക്ക് മാത്രമുള്ള ഓപ്ഷൻസ് ടിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ രണ്ടെണ്ണത്തിന് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 രൂപ കിട്ടുന്നതായിരിക്കും. ആൻഡ് അതുപോലെ തന്നെ അടുത്തതും ഒരു രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിന് രണ്ട് ആൻസർ ചെയ്യുന്നു, ദെൻ അപ്പോഴും നമുക്ക് 10 രൂപ കിട്ടുന്നതായിരിക്കും. അങ്ങനെ ടോട്ടൽ നമുക്ക് 20 രൂപ ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ ഒരു 35 എങ്കിലും ഇപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പേടിഎമ്മിലേക്ക്. ഓക്കെ, സോ എന്തായാലും അതുപോലത്തെ ഒരു ലൂട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് അത് നോക്കാൻ പോകുന്നത്. പണം പൊറത്ത് വരയ്ക്കും, പണം സമ്പാദിക്കുന്ന മാതിരി ഈസിയാണ് വേല, വേറെ എതുവുമേ ഇല്ല. മണി 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 മണി. പറയാം, ഇത് ലിമിറ്റഡ് ടൈം ഓഫർ ആണ്. എപ്പോൾ ഓവർ ആവുന്നൊന്നും നമുക്ക് പറയാനൊക്കത്തില്ല. ഇത് രണ്ട് ലൂട്ടാണ് നമ്മൾ കാണിച്ചിരുന്നത്. രണ്ട് ലൂട്ടിനകത്ത് ഞാൻ തുടക്കം പറഞ്ഞ കണക്കാണ്, ജസ്റ്റ് രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതൊന്ന് ആൻസർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി, ജസ്റ്റ് ടിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, സോ ഇത് പേടിഎമ്മിൽ ഒഫീഷ്യലായിട്ട് തന്നെ വന്നിട്ടുള്ള ഒരു ഓഫറാണ്. എപ്പോൾ ഓവർ ആവുന്നൊന്നും അറിയത്തില്ല. സോ ആദ്യത്തെ ഓഫറിൽ നമുക്ക് അപ് ടു 25 rupees വരെയാണ് കിട്ടുന്നത്. ഓക്കെ, ആദ്യത്തെ ഓഫറിൽ. രണ്ടാമത്തെ ഓഫറിൽ നിങ്ങൾക്ക് 10 rupees ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെ ടോട്ടൽ നമുക്ക് 35 rupees വരെ ഇപ്പം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും ഷുവർ ആയിട്ട് 20 rupees കിട്ടിയിരിക്കും. ഓക്കെ, വേറെ പരിപാടി ഒന്നും ഇല്ല. ആപ്ലിക്കേഷൻ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല, കൂട്ടുകാർ റെഫറേണ്ട കാര്യമില്ല, അങ്ങനത്തെ യാതൊന്നുമില്ല. നിങ്ങൾക്ക് പറഞ്ഞ നിനക്ക് രണ്ടേ രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അത് ആൻസർ ചെയ്യുക. പേയ്മെന്റ് ഓട്ടോമാറ്റിക്കലി ഒരു വിഡ്രോ പോലും അടിക്കുന്നുണ്ട്. ഓക്കെ, സോ എന്തായാലും കൂടുതൽ സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാലോ. ലെറ്റ്സ് ഗോ. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലോട്ടിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ലിങ്കിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ പേജിലോട്ട് വരുന്നതായിരിക്കും. സോ ഇവിടെ താഴെ തന്നെ എൻറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും അപ് ടു 25 rupees വരെ നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉള്ളതാണ് ഇതിനകത്ത്. ഓക്കെ, സോ എന്തായാലും എൻറ്റർ എന്ന ഓപ്ഷൻ നേരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ആ ഒരു ഓപ്ഷനോട് ക്ലിക്ക് ചെയ്യാൻ നേരത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ പേടിഎം നമ്പർ അടിക്കാനായിട്ട് പറയും. പേടിഎം നമ്പർ അടിച്ചു കൊടുക്കുക, നെയിം, ഇമെയിൽ ഐ ഡി അടിച്ചു കൊടുക്കുക, അത് ഓട്ടോമാറ്റിക്ലി വരും. വന്നിട്ട് അടിച്ചു കൊടുക്കുക, ദെൻ ഏജ് അടിച്ചു കൊടുക്കുക, ജെൻഡർ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് കൊടുക്കുക, മെയിൽ ഓർ ഫീമെയിൽ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ രണ്ട് ബോക്സ് നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക, ദെൻ സബ്മിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്, നേരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് റെസിപ്പീസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന എങ്ങനെയാണ് അങ്ങനെയൊക്കെ. ഓക്കെ, സോ നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. സോ ഏതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റംസ് നേരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ നേരത്തെ നിങ്ങൾക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോസും കാണാനും കാണാൻ പറ്റും. വീഡിയോ എന്ന ഓപ്ഷൻ ഉണ്ട്, അതിലൂടെ നേരെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസും കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണ് കാണിക്കുന്നുണ്ട്, അതുപോലെ സ്റ്റെപ്സ് എന്തൊക്കെ, ഏതൊക്കെ സ്റ്റെപ്പ് വഴിയാണ് നമ്മൾ, ഏതൊക്കെ സ്റ്റെപ്സാണ് ഇത് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതൊക്കെയുള്ള സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ അവിടെ കാണിച്ചിരുന്നുണ്ട്, ഫോട്ടോ സഹിതം. ഓക്കെ, സോ അങ്ങനെയെല്ലാം നമ്മൾ കാണിച്ചിരുന്നു. സോ ഇതൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എങ്കിലും എടുത്ത് വെക്കുക. ഓക്കെ, അതിനുശേഷം ഏറ്റവും താഴോട്ട് പോകുന്ന നേരത്താണെങ്കിൽ അവിടെ പാർട്ടിസിപ്പേറ്റ് ആവുന്ന ഓപ്ഷൻ ഉണ്ട്, അതിലൂടെ നേരെ ക്ലിക്ക് കൊടുക്കുക. സോ ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻ തുടക്കം പറഞ്ഞാൽ തന്നെ രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. സോ ഈ രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യണം. ഓക്കെ, സോ ആ എന്തിനാണ് ചോദിക്കുന്നുണ്ട്, ഇതിനകത്ത് എന്ത് വെച്ചാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. സോ കൊക്കോ പൗഡർ വെച്ചാണ് നമ്മൾ അത് ഉണ്ടാക്കുന്നത്. സോ അത് നേരെ സെലക്ട് ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന നേരത്ത് ഈ റെസിപ്പി ഉണ്ടാക്കാൻ ആവശ്യമില്ലാത്ത സാധനം എന്താണെന്ന് ചോദിക്കുന്നത്. സോ ടെർമ് കാരണം ആവശ്യമില്ലാത്ത അത് ക്ലിക്ക് ചെയ്യുന്നു, ദെൻ സബ്മിറ്റ് ആൻസർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. സോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, കണ്ടാൽ നമുക്ക് 10 rupees. ഓക്കെ, ഇത് 10 ആണ് കിട്ടിയത്, അപ് ടു 25 ആണ് കിട്ടുന്നത്. എന്നാലും മിക്കവർക്കും 10 തന്നെയായിരിക്കും കിട്ടുന്നത്, ലക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ കൂടുതൽ കിട്ടിയേക്കും. ഓക്കെ, സോ 10 രൂപ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി 48 മണിക്കൂറിനുള്ളിൽ പേടിഎമ്മിലേക്ക് വരുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ ഇത് പേടിഎം ഓഫീഷ്യലായിട്ടുള്ള സാധനമാണ്, അതുകൊണ്ട് തന്നെ വന്നോളും, വേറെ സീനും കാണാനൊന്നുമില്ല. പക്ഷേ ഓൾറെഡി നിങ്ങൾ ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഇതുപോലെ ആയിരിക്കും കാണിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ പേയ്മെൻറ്റ് കിട്ടത്തില്ല, ഇതിന് മുമ്പ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സോ അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ലൂടെ എന്ന് പറയുമ്പോൾ അതും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ലിങ്കിലോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ പേജിലോട്ട് വരുന്നതായിരിക്കും. ദെൻ നിങ്ങൾ അവിടെ പേടിഎം നമ്പർ അടിച്ചു കൊടുക്കുക, അതിനുശേഷം നിങ്ങളുടെ നെയിം അടിച്ചു കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ പേര് അടിച്ചു കൊടുക്കുക, ഇമെയിലോട് അടിക്കണമെന്നില്ല. പിന്നെ താഴത്തെ രണ്ട് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക, ദെൻ സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് എന്നുള്ള ഓപ്ഷനിലോട്ട് നേരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിനക്ക് 4 options വരും. നിങ്ങൾക്ക് ഏതെങ്കിലും സെലക്ട് ചെയ്യാം, മെൻറ്റൽ ഹെൽത്തോ, ഫിസിക്കൽ ഹെൽത്തോ, ന്യൂട്രീഷൻ ഹെൽത്തോ, അല്ലെങ്കിൽ എഡ്യൂക്കേഷനോ, ഇതിൽ ഏതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ ഞാനിപ്പോൾ ഇവിടെ ഫിസിക്കൽ ഹെൽത്താണ് സെലക്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യും. ഓക്കെ, ഞാൻ എന്തായാലും ഫിസിക്കൽ ഹെൽത്താണ് സെലക്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് രണ്ട് ക്വസ്റ്റ്യൻസേ വരാറുള്ളൂ, എനിക്ക് അങ്ങനെ രണ്ട് ക്വസ്റ്റ്യൻസേ വന്നിട്ടുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. സോ ഇവിടെ നമുക്കൊരു കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റും, ഇതൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, സോ ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കിയിട്ട് ഏറ്റവും താഴെയായിട്ടുള്ള ആ ഒരു ലോഡ് മോർ ടോപ്പിക്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാം, മറ്റേ ബാക്കിയുള്ളതിനെയൊക്കെ കുറിച്ച് അറിയാൻ പറ്റും. അല്ലെങ്കിൽ നേരെ പ്ലേ ക്യൂസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, നേരെ ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, സോ ക്ലിക്ക് ചെയ്തതിൽ ഏതാ സെലക്ട് ചെയ്യണമെന്ന് ചോദിക്കുന്നു. സോ ഞാനിപ്പോൾ വായിച്ചതൊക്കെ ഫിസിക്കൽ ഹെൽത്ത് ആയിരുന്നു. സോ അതുകൊണ്ട് ഫിസിക്കൽ ഹെൽത്ത് തന്നെ സെലക്ട് ചെയ്യുന്നു. സോ അതാ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പോൾ ഇതിനകത്ത് ഏതാണ് ശരി ഉത്തരം എന്നാണ് ചോദിക്കുന്നത്. സോ യോഗ ചെയ്യുന്നതുകൊണ്ട് കുറേ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഫസ്റ്റ് കൊടുക്കുന്നുണ്ട്. രണ്ടാമത് പറയുമ്പോൾ അത് വെറും മാർക്കറ്റിംഗ് സ്റ്റാറ്റിക്സ് മാത്രമാണെന്നൊക്കെ പറയുന്നു. അതിന് അടുത്ത നിറമ്പം യോഗ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് വെയിറ്റ് കൂടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. സോ ഇതിലേതാ സത്യം, ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ആണ്. ഓക്കെ, സോ നമ്മൾ കറക്റ്റ് ഫസ്റ്റ് സെലക്ട് ചെയ്യുന്നു. ദെൻ താഴെ നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലുണ്ട്, നേരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ദെൻ അടുത്ത അതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ നമ്മൾ ഈ ഫോണും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് പിള്ളേർക്ക് ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ കൊടുക്കണോ വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ ആദ്യം കൊടുക്കണമെന്ന് പറയുന്നു, മറ്റൊന്നും കൊടുക്കുമെന്നും വേണ്ട, ആ രീതിയിലൊക്കെ പറയുന്നത്. സോ ഏതാണ് കറക്റ്റ്? ആദ്യത്തേതാണ് കറക്റ്റ്. സോ നമ്മൾ നേരെ ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, ദെൻ നെക്സ്റ്റ് അടിക്കുന്നു. ഓക്കെ, സോ ഇവിടെ കാണാൻ പറ്റും നമ്മൾ ചെയ്ത രണ്ട് ആൻസറും കറക്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇത് ഓൾറെഡി ചെയ്തൊരു ആണ് ചെയ്തതാണ് ഓൾറെഡി ഞാൻ ചെയ്തതാണ്. സോ അത് കാരണം എനിക്ക് ഇവിടെ വേറെ ഒന്നും വന്നിട്ടില്ല. ഓക്കെ, സോ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇത് കണക്കായിരിക്കും വരുന്നത്. ഓക്കെ, ഞാൻ എൻ്റെ സെക്കൻഡ് പേടിഎം നമ്പർ അടിച്ചു കൊടുത്തതാണ്. സോ അതുകൊണ്ടാണ് 10 രൂപ.
ഓക്കെ, നിങ്ങൾക്ക് 10 രൂപ കിട്ടുന്നുണ്ട്, അത് ഇത്ര 48 മണിക്കൂറിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിലോട്ട് വന്നോളൂ എന്നാണ് പറയുന്നത്. സോ ഈ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരാൻ നേരത്ത് പേടിഎം ആഡ്സ് എന്ന് പറഞ്ഞിട്ടായിരിക്കും പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, സോ ഈ ഓഫർ എപ്പം കഴിയുന്നൊന്നും അറിയത്തില്ല, എന്നാലും കഴിയുന്നവരെ നിങ്ങൾക്ക് കയറി ലൂട്ടി എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ആദ്യത്തെ നിന്നും 10, ഇതിൽ നിന്നും 10, അങ്ങനെ ടോട്ടൽ നമുക്ക് 20 രൂപ വിട്ടുപിടിച്ചെടുക്കാനായിട്ട് പറ്റും. ലക്ക് ഉണ്ടെങ്കിൽ ആദ്യം ചിലപ്പോൾ 25 വരെ കിട്ടിയേക്കാം, അവർ പറയുന്നത് കിട്ടുമെന്ന്, അങ്ങനെ കിട്ടിയാൽ ലക്ക്. ഓക്കെ, സോ ഇതാണ് കാര്യം നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. പേടിഎമ്മിൻ്റെ ഓഫീഷ്യലായിട്ട് തന്നെ വന്നിട്ടുള്ള സാധനമാണ്, സാധാരണ വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല, പക്കയായിട്ട് തന്നെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. സോ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കി പേയ്മെൻറ്റ് അങ്ങ് എടുക്കുക. ഓക്കെ, എന്നാലും എല്ലാവർക്കും ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് ഗൈസ് ഇങ്ങനെ നോക്കിക്കുന്നത്? തലകിടന്ന് ചൂന്ന വട്ടം കണ്ടില്ലേ, അത് ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സ്ഥലത്ത് ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അത് ഓളൊന്ന് നോഷിക്കിടും. എന്നാൽ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് വരാൻ നേരത്തെ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. ഓക്കെ, സോ എന്നാലും ഇന്നത്തേക്ക് ഇത്ര നമുക്ക് ഒരു അടിപൊളി വീഡിയോ കാണുന്നവരായിരിക്കും. ഇറ്റ്സ് മീ രഞ്ജി, ബൈ ഗൈസ്.